നമസ്കാരം എല്ലാവർക്കും. ഓഡി പേസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കാറ്റഗറി 2-ൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2019 ജൂണിൽ നടന്ന കാറ്റഗറി 2-ലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 31 മുതലാണ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. ക്വസ്റ്റ്യൻ നമ്പർ 31 മുതലായിരിക്കും നിങ്ങൾക്ക് കാണുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത്. ക്ലിയർ? നമുക്കധികം പറയുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തെയോ കവർ ചെയ്യുക. നിങ്ങൾ കൂടുതൽ ആൾക്കാരും ആവശ്യപ്പെട്ടായിരുന്നു സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ അവിടെ കാണും. ഓക്കെ, ബാക്കിയുള്ളവർ എന്തെയോ കൃത്യമായിട്ട് ഇതും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ വായിക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, എവിടെയാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് അല്ലേ? ദ ഓൺലി ആക്റ്റീവ് വൾക്കാനോ ഇൻ ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ്. എവിടെയാണ്? ജനറൽ നോളജ് ആണ് അല്ലേ. ലക്ഷദ്വീപ് ദ്വീപുകൾ, നീലഗിരി, ഹിമാലയം, പിന്നെ എന്താണ് ഓപ്ഷൻ ഡി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. എവിടെയാണുള്ളത്? ഒരു നിമിഷം വേണ്ട, എന്താണ് അറിയുന്നതായിരുന്നല്ലോ. ഏതാണ്, എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ആൻഡമാൻ നിക്കോബാറിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, പഠിച്ചായിരിക്കും എന്താണ് ബാരൻ ദ്വീപ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ബാരൻ ദ്വീപ്, ഓക്കെ, ആൻഡമാൻ നിക്കോബാറിൽ ബാരൻ ദ്വീപ്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എവിടെയാണ് എന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ, അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏത് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടർ പ്രൊവൈഡ്സ് ലാർജസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഓക്കെ, വ്യവസായ മേഖല ഓർ ഇൻഡസ്ട്രിയൽ സെക്ടർ, സേവന മേഖല ഓർ സർവീസ് സെക്ടർ, കാർഷിക മേഖല ഓർ അഗ്രികൾച്ചർ സെക്ടർ, ആൻഡ് ഇവയൊന്നുമല്ല, നൺ ഓഫ് ദീസ്. ഏതാണ് വരുവാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല, ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല എന്ന് ചോദിച്ചാൽ ഏതാണ്? കാർഷിക മേഖലയാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാർഷിക മേഖല എന്നുള്ളതാണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? അടുത്ത നമ്മൾ 33-ാമത് ചോദ്യം, അല്ലെങ്കിൽ 3-ാമത് ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം അല്ലെ, ഏറ്റവും ചെറുതാണ്, ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം, സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, വീനസ് അല്ലെങ്കിൽ ശുക്രൻ അല്ലേ, മെർക്കുറി അല്ലെങ്കിൽ ബുധൻ, പിന്നെയോ മാസ് അല്ലെങ്കിൽ എന്താണ് ഇതിന് പറയുക, നമ്മൾ ചൊവ്വ അല്ലേ, പിന്നെയോ ജൂപ്പിറ്റർ, ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം, വ്യാഴം. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഗ്രഹം ഏത് എന്നാണ് ചോദ്യം അല്ലേ. ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പറയണം, ചെറുത് പറയുമ്പോൾ മെർക്കുറിയാണ് അല്ലേ, അല്ലെങ്കിൽ ബുധനാണ് സൗരയൂഥത്തിൽ ഏറ്റവും ചെറിയ ഗ്രഹം. ഓക്കെ, ബുധനാണ്. അടുത്ത ക്വസ്റ്റ്യൻ 34-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. 34-ാമത്തെ ചോദ്യം അതാണ്, റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആര്? റംഗൂണിലേക്ക് നാട് കടത്തപ്പെട്ട 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവ് ആര്? ൻവർ സിംഗ്, താന്തിയോ തോപ്പി, നാനാ സാഹിബാൻ്റെ ബഹദൂർ ഷാ സഫർ. ആരാണ്? ആരാണ്? ബഹദൂർ ഷാ സഫറാണ് അല്ലേ. ഓപ്ഷൻ ഡി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫറിനെയാണ് ഇവിടേക്ക് നമ്മൾ നാട് കടത്തിയത്, റംഗൂണിലേക്ക് നാട് കടത്തി അല്ലേ. കാരണം 1-ാം ഈ 1857-ലെ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ബഹദൂർ ഷാ സഫറിനെയാണ് ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ അധികാരിയായിട്ട് ഇവർ ആര് കലാപകാരികളെ ഇദ്ദേഹത്തിനാണ് നിയോഗിച്ചത് അല്ലേ. ശേഷം ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, റംഗൂണിലേക്ക് നാട് കടത്തി. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എസ് സി ആർ ടി ആണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇപ്പം 34-ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 4 ചോദ്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റാണ്. ക്ലിയർ? അതിൽ ടെക്സ്റ്റ് പറയുന്നതാണ്. രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര്? ഹൂ പബ്ലിഷ്ഡ് ദ ന്യൂസ് പേപ്പർ രാജ്യ സമാചാരം? ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ കുണ്ടർട്ട്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ആൻഡ് കെ കേളപ്പൻ. ആരാണ് രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം അല്ലേ. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി എന്ന് ഉത്തരവ് ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഹെർമൻ കുണ്ടർട്ടാണ് അല്ലേ. ഹെർമൻ കുണ്ടർട്ടാണ് രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അടുത്തത്, ഇന്ത്യയുടെ മാനരേഖാംശമാണ് ഡാഷ്? ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഈസ്? ഇന്ത്യയുടെ മാനരേഖാംശം ഏതാണ് വരുവ? 68°7' കിഴക്ക്, പിന്നെ 97°25' കിഴക്ക്, പിന്നെയോ 82°30' കിഴക്ക്, അതുപോലെ 82°30' പടിഞ്ഞാറ്. ഇതിലേതാണ് വരുവ? ഓപ്ഷൻ നോക്കുക, നിങ്ങൾ ഇംഗ്ലീഷും കൂടെ നോക്കുക. ഏതാണ്? 82°30' ഈസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്? 82.5°, 82.5, അല്ലെങ്കിൽ നിങ്ങൾ 82°30' എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഏതാണ്? ഈ ഡയറക്ഷനാണ് നോക്കേണ്ടത്, ഈസ്റ്റാണ്. ഓക്കെ, കിഴക്കാണ്. ഓക്കെ, കിഴക്കാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ കിഴക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഏതാണ്? 82°30' കിഴക്ക് എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 37-ാമത്തെ ചോദ്യം നോക്കുക. 37-ാമത്തെ എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മെഷേർഡ് യൂസിങ്. ഏതാണ്? ബാരോമീറ്റർ, തെർമോമീറ്റർ, അനിമോമീറ്റർ, ആൻഡ് സീസ്മോഗ്രാഫ്.
അന്തരീക്ഷം അർദ്ധം എന്നാണ് പറയുന്നത്. അന്തരീക്ഷം അർദ്ധം എന്ന് പറയുമ്പോൾ ഏതാണ്? ബാരോമീറ്റർ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ബാരോമീറ്റർ. എല്ലാം എസ് സി ആർ ടി ആണ്, എസ് സി ആർ ടി ആണ്, എസ് സി ആർ ടി ആണ്. തൊട്ട് മുന്നേ ഉണ്ടായതും എസ് സി ആർ ടി ആണ്. ഓക്കെ, അടുത്തത് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര്? ഫ്ലൈയിങ് ഷട്ടിൽ, ഹൂ ഇൻവെൻറ്റഡ് ദ ഫ്ലൈയിങ് ഷട്ടിൽ? ആരാണ്? ജോൺ കെ, ജെയിംസ് വാട്ട്, ജോർജ് സ്റ്റീഫൻസൺ, പിന്നെ ജെയിംസ് ഹർഗ്രീവ്സ്. ഈ പേരുകളൊക്കെ ഇത് ഇവരൊക്കെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജോൺ കെ എന്ന് പറയുന്ന ആളാണ് ഏത് കണ്ടുപിടിച്ചത്? ഈ പറയുന്ന ഫ്ലൈയിങ് ഷട്ടിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ കെ ആണ്, ജോൺ കെ ആണ്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 39-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഖേദ കർഷക സമരം നടന്ന വർഷം, ഖേഡയിലെ കർഷക സമരം നടന്ന വർഷം. ഓക്കെ, എവിടെയാണ്? ഖേഡയിലെ അല്ലേ. ദ ഇയർ ഇൻ വിച്ച് ദ എന്താണ് പീസ് ആൻഡ് സ്ട്രഗിൾ ഇൻ ഖേദ വാസ് ഹെൽഡ്. ഖേദയിലെ കർഷക സമരം ഏതാണ്? 1917 ആണോ, 16 ആണോ, 18 ആണോ, 27 ആണോ? ഓക്കെ, ഏതാണ്? 1918 ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1918 എന്നുള്ളതാണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? അടുത്ത് നമുക്ക് 39 കഴിഞ്ഞ് 40-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിയേ. കിട്ടൂർ ചന്നമ്മ ബ്രിട്ടീഷുകാർക്കെതിരായി കലാപം നയിച്ച സ്ഥലം ഏത്? കിട്ടൂർ ചന്നമ്മ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് കലാപം നയിച്ച സ്ഥലം ഏത് എന്നാണ് അല്ലേ. ദ പ്ലേസ് വേർ കിട്ടൂർ ചന്നമ്മ ലെഡ് റെബലിയൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. കർണാടക, തമിഴ്നാട്, ബംഗാൾ, മഹാരാഷ്ട്ര. കർണാടക, തമിഴ്നാട്, ബംഗാൾ, മഹാരാഷ്ട്ര. എവിടെ വെച്ചിട്ടാണ് കിട്ടൂർ ചന്നമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതും എവിടെ പറയുന്നുണ്ട്? എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട് കേട്ടോ, എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്, കർണാടകയിലാണ്. ഓക്കെ, കർണാടകയിൽ വെച്ചിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഒരു കലാപം നയിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് 41-ാമത്തെ ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നദികളിൽ ബ്രഹ്മഗിരി നദികളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി. ഉപദ്വീപീയ നദി പറയുമ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള മനസ്സിലേക്ക് വരണം. അപ്പോൾ ഏതാണ്? ദ പെനിൻസുല റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം ബ്രഹ്മഗിരി റേഞ്ചസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. ഏതാണ്? കൃഷ്ണ, ഗോദാവരി, കാവേരി, മഹാനദി. കൃഷ്ണ, ഗോദാവരി, കാവേരി. ഓക്കെ, ഏതാണ്? കാവേരി, കാവേരി, മഹാനദി. കാവേരി, കാവേരി ഉണ്ട്, അതുപോലെ മഹാനദി ഉണ്ട്. ഏതാണ് വരിക? ഏതാണ്? എവിടെ നിന്നാണ് പറഞ്ഞത്? പെനിൻസുല ബ്രഹ്മഗിരി റേഞ്ച് എന്നല്ലേ. ബ്രഹ്മഗിരി റേഞ്ച് എന്ന് പറയുമ്പം ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. കാവേരി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. കാവേരി, ഓപ്ഷൻ സി, കാവേരി ആണ് ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്നത്, ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നത്. ഓക്കെ, പശ്ചിമഘട്ടത്തിൽ. അടുത്തത് 42-ാമത് ചോദ്യം. അതിന് മുന്നേ ഇതെന്താണ് നമുക്കൊന്ന് ലേബർ ചെയ്ത് കളയ, എസ് സി ആർ ടി ആണ്. ഓക്കെ, എസ് സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യന്മാർ ആര്? ദ യൂറോപ്യൻ ഹുവർ കോൾഡ് ആസ് ലന്തൻസ്, ലന്തൻസ്, ലന്തൻസ് അല്ലെങ്കിൽ ലന്തക്കാർ. ലന്തക്കാർ എന്നറിയപ്പെട്ട ലന്തക്കാരെന്നാണ്, ലന്തക്കാർ. ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ലന്തക്കാർ എന്നറിയപ്പെട്ട യൂറോപ്യൻ ആരാണെന്നാണ്. പോർച്ചുഗീസ്, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ ആരാണ്? ആരായിരിക്കും? ഇത് നമ്മളെ ടെക്സ്റ്റ് പറയുന്നതിനാണ്. ഓക്കെ, ടെക്സ്റ്റ് തന്നെ പറയുന്നതാണ്, എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട്. ആരാണ്? ഡച്ചുകാരാണ്. ഓക്കെ, ഡച്ചുകാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലന്തക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, ഡച്ചുകാരെയാണ് ലന്തക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലറിയാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എഴുതി വെച്ച് പിന്നെ പഠിക്കാമെന്നാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ മനസ്സിലാക്കി എത്താൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, അടുത്തത് 43-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? ഹു ആസ് ദ ഫൗണ്ടർ ഓഫ് ദ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് കോൾഡ് ഹിതകാരിണി സമാജ്? ആരാണ് ഹിതകാരിണി സമാജത്തിൻ്റെ, ഹിതകാരിണി സമാജം എന്ന സമയ ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ, ജ്യോതിബാ ഫൂലെ, ആനി ബസൻ്റ്, വീരേശലിംഗം. ആരാണ് വരിക? ഹിതകാരിണി സമാജമാണ്. അപ്പോൾ ആരാണ്? വീരേശലിംഗമാണ് അല്ലേ. വീരേശലിംഗം പന്തലു എന്നൊക്കെ പറയുന്ന ആളാണ്. വീരേശലിംഗമാണ് എന്ത് ഹിതകാരിണി സഭ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ആരാണ്? വീരേശ ലിംഗം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പാളി ഏത്? ഭൂമിയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പാളി. ഓക്കെ, ദ ഡെൻസസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഏതാണ്? മാൻഡിൽ, ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്, അകക്കാമ്പ് അല്ലെങ്കിൽ ഇന്നർ കോർ, പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ. ഏതാണ് വരിക? മാൻഡിലാണോ, ഭൂവൽക്കമാണോ, അകക്കാമ്പാണോ, പുറക്കാമ്പാണോ? ഏറ്റവും സാന്ദ്രതയുള്ള പാളി എന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം ഏതാണ്? അകക്കാമ്പാണ്. ഓക്കെ, അകക്കാമ്പ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അകക്കാമ്പിനാണ് ഏറ്റവും സാന്ദ്രത. ഓക്കെ, ടെക്സ്റ്റ് ബുക്കാണ്, ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ഈ ഭൂമിൻ്റെ ഓരോ ലെയറിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി? ആരാണ് സ്ഥാപകൻ? സൂര്യാസൻ, വി ഡി സവർക്കർ, സി ആർ ദാസ്, രാജ്ഗുരു. സൂര്യാസൻ, വി ഡി സവർക്കർ, സി ആർ ദാസ്, രാജ്ഗുരു. അപ്പോൾ ഇതിൽ
ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അതിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അല്ല, ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സൂര്യസെൻ ആണ്. ഓക്കെ, സൂര്യസെൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സൂര്യസെൻ എന്ന് പറയുമ്പോൾ എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് 46-ാമത്തെ ചോദ്യം അല്ലേ. 46-ാമത്തെ ക്വസ്റ്റ്യനിൽ പോകാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധം ഇല്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എ ന്യൂ ഇക്കോണോമിക് പോളിസി. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് എന്നാണ്. ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ഏതാണ്? ഗ്ലോബലൈസേഷൻ, ലാൻഡ് റിഫോംസ്, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണാമത്തിന് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുമല്ലേ. പുതിയ സാമ്പത്തിക നയമായി ബന്ധമില്ലാത്തതെന്ന് പറയുമ്പോൾ ഏതാണ്? ഭൂപരിഷ്കരണമാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഭൂപരിഷ്കരണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഭൂപരിഷ്കരണം ഒഴിച്ച് ബാക്കി എന്താണ്? ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ അല്ലേ. എന്താണ് ഗ്ലോബലൈസേഷൻ? നമുക്കറിയാലോ എന്താണ്? ആഗോളവൽക്കരണം അല്ലേ. എന്താണ് പ്രൈവറ്റൈസ്? എന്താ സ്വകാര്യവൽക്കരണം. അതുപോലെ ഇതെന്താണ്? ഉദാരവൽക്കരണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് എൽ പി ജി എന്ന് പറയാറുണ്ട് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൽ പി ജി. എൽ പി ജി എന്ന് പറയാറുണ്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇതിന് മൂന്നിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എൽ പി ജി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എന്താണ് ഈ എന്താണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധം? ആ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് മനസ്സിലാക്കുക എപ്പോഴും എൽ പി ജി എന്നുള്ളൊരു ഷോർട്ടിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വെക്കുക നമുക്ക്. 47-ാമത്തെ ചോദ്യം. ആ അതിന് മുന്നേ ഇത് എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതുപോലെ പറയുന്നില്ല എന്നല്ല, പറയുന്നുണ്ട് എന്നല്ല, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ടെക്സ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ കാളയും കരടിയും എന്ന പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ കാളയും കരടിയും അല്ലെ, കാളയും കരടിയും അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ബുൾ ആൻഡ് ബിയർ. ബുൾ ആൻഡ് ബിയർ, കാളയും കരടിയും എന്ന പദങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കാം. തൊഴിൽ വിപണി അല്ലെങ്കിൽ ലേബർ മാർക്കറ്റ്, ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ ചരക്ക് വിപണി അല്ലെങ്കിൽ ഗുഡ്സ് മാർക്കറ്റ് ആൻഡ് കുത്തക വിപണി മോണോപോളി മാർക്കറ്റ്. അപ്പോൾ കാളയും കരടിയും എന്ന് പറയുന്നത് ഏതിനാണ്? ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, ഏതിനാണ്? ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനാണ് നമ്മൾ എന്തു പറയുക? കാളയും കരടിയും എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? നമുക്ക് അടുത്തത് എത്രയാണ്? 48-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 48-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക. സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലേ. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ നമുക്കറിയാം എന്താണ് ഭൂമിയുടെ പാളികളാണല്ലേ നമ്മൾ എന്താണ് അന്തരീക്ഷത്തിലെ പാളികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരണം ഏതൊക്കെയാണ് അന്തരീക്ഷത്തിലെ പാളി എന്നുള്ളത് ആദ്യം മനസ്സിലേക്ക് കൊടുക്കുക. നിങ്ങൾ പഠിച്ചതാണല്ലോ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് വരിക ട്രോപ്പോസ്ഫിയർ ഉണ്ടല്ലോ ആദ്യം. ആദ്യം ട്രോപ്പോസ്ഫിയർ ഉണ്ട്, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, പിന്നെ മിസോസ്ഫിയർ ഉണ്ട്, അയണോസ്ഫിയർ ഉണ്ട് അല്ലേ. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയറുമായി എന്ന് വെച്ചാൽ രണ്ടാമത്തെ സാധനമാണ് അല്ലേ സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അന്തരീക്ഷം ഉൾപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുക അല്ലേ. മഴയൊക്കെ പെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് അതൊക്കെ ഏതാണ്ട് ഇതിലൂടെയാണ് നമുക്കറിയാം. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് ഓപ്ഷനെ പോകാം. ഓക്കെ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. പിന്നെ കണികകൾ അയോണീകൃതാവസ്ഥയിൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ആർ ഇൻ അയോണൈസ്ഡ് സ്റ്റേറ്റ്. പിന്നെ ഓസോണിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം അല്ലെങ്കിൽ ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ അല്ലേ. പിന്നെന്താ പറയുന്നത്? ദ ലെയർ വിത്ത് ലോവസ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കുറവ് താപനിലയുള്ള പാളി അല്ലേ. അപ്പോൾ അത്രയാണ് ഈ ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഏതാണ് വരുക? ഒരു നിമിഷം വേണ്ടതാണ്. ഓസോൺ ആണല്ലേ. ഓസോണിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം നടക്കുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. അപ്പോൾ ഇതിപ്പം ഇതുവരെ ട്രോപ്പോസ്ഫിയർ ആണെങ്കിൽ അതിൻ്റെ മേലോട്ട് പോയി അടുത്ത ലെയറാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഓസോൺ പാളിയൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, എവിടെയാണ് ട്രോപ്പോസ്ഫിയറിൽ ഈ ജെറ്റ് എഞ്ചിനൊക്കെ പോകുന്നത്? ഈ ഒരു പാളിയിലാണ്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കിണ്ടാവണം. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടിയിൽ പ്രത്യേകം പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓസോണിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം. അടുത്തത് ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായ ആഗോളവാദം ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായ ആഗോളവാദം അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക്. തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ സൗത്ത് കാസ്റ്റ് ട്രേഡേഴ്സ്, പിന്നെ സൗത്ത് ഈസ്റ്റ് ട്രേഡേഴ്സ്, പിന്നെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ്സ്, പിന്നെന്താണ് ദക്ഷിണ പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ ലൈൻസ്, പിന്നെ ഉത്തര പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ലൈൻസ്. അപ്പോൾ ഇതിലേതാണ് വരിക? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ആഗോളവാദം എന്നാണ് പറയുന്നത് അല്ലേ. സൗത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഏതാണ് ഇതിൽ വരിക? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കണം. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് എസ് സി ആർ ടി, എസ് സി ആർ ടിയിൽ പ്രത്യേകം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏതാണ്?
തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നുള്ള തന്നെയാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, തെക്കു കിഴക്കൻ വാണിജ്യവാദം, തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിന് കാരണമായ ആഗോളവാദം തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. ഓക്കെ, തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ അല്ലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 50th ക്വസ്റ്റ്യൻ, 50th ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിയേ, 50th ചോദ്യമാണ്. 1764 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി ആര്? 1764 ബക്സാർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഭരണാധികാരി. ഐഡൻറ്റിഫൈ ദ റൂളർ ഹു വാസ് നോട്ട് എ പാർട്ടിസിപ്പൻ്റ് ഓഫ് ദ ബാറ്റിൽ ഓഫ് ബക്സാർ ഹെൽഡ് ഇൻ 1764. അല്ലേ, ആരാണ്? ഷാ ആലം, ഷൂജ് ഉദ് ദൗള, പിന്നെ മിർകാസിം, അതുപോലെ സിറാജ് ഉദ് ദൗള. ഓക്കെ, ഷാ ആലം ഉണ്ട്, പിന്നെ ഷൂജ് ഉദ് ദൗളയുണ്ട്, മിർകാസിം ഉണ്ട്, സിറാജ് ഉദ് ദൗളയുണ്ട്. അപ്പോൾ ആരാണ് ഇതിൽ പങ്കെടുക്കാത്ത ആരാണ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബക്സാർ യുദ്ധത്തിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേര് നിങ്ങളതിൽ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തവരാണ്, പക്ഷേ ഇദ്ദേഹം അവന് നേരിട്ട് പങ്കെടുത്തിട്ടില്ല. ഓക്കെ, സിറാജ് ഉദ് ദൗള ഇതിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഡിസംബർ 22 അറിയപ്പെടുന്നത് 22nd December ഈസ് നോൺ ആസ്. ഓപ്ഷൻസ്, സൂര്യസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ, സമരാത്രം ഇക്വിനോക്സ്, ഗ്രീഷ്മ അയനാന്തം ഓർ സമ്മർ സോൾസ്റ്റൈസ്, ശൈത്യ അയനാന്തം അല്ലെങ്കിൽ വിൻ്റർ സോൾസ്റ്റൈസ്. അപ്പോൾ ഇതിലേതാണ് വരുവാൻ? ഡിസംബർ 22 എന്നാണ് പറയുന്നത് അല്ലേ. ഡിസംബർ 22 എന്താണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം എന്താണ് ഡിസംബർ 22 എന്ന് വെച്ചാൽ, നമുക്കറിയാം തണുപ്പ് അല്ലേ, ഡിസംബർ മാസം നല്ല തണുപ്പുള്ള ആ ഒരു ടൈമാണ്. ക്ലിയർ? അപ്പോൾ അതിലേതാണ് വരുവാ? ശൈത്യ അയനാന്തം എന്തിനാണ് ശരി ഉത്തരം. ഓക്കെ, ശൈത്യം, തണുപ്പ് കൂടുതലാണ് എന്നുള്ള ഓർത്തിട്ടിരുന്നാൽ മതി. വിൻ്റർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ശൈത്യ അയനാന്തം എന്ന് പറയും ഇത് ഡിസംബർ 22. അടുത്തത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ? ഓക്കെ, ഓപ്ഷൻസ് നോക്കുക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇതിലെ ജനസംഖ്യ ഏറ്റവും കൂടുതൽ എവിടെയാണ്? നോ ഡൗട്ട് ഏതാണ്? ഉത്തർപ്രദേശിലാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശിലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? നെയിം ദ ഓദർ ഓഫ് ദ ബുക്ക് 1.25 കോടി മലയാളികൾ. ഓക്കെ, എന്താണ് 1.25 കോടി മലയാളികൾ? ഓക്കെ, കോടി മലയാളികൾ ഈ പുസ്തകത്തിൻ്റെ കർത്താവ് ആര് എന്നാണ് ചോദ്യം. ആരൊക്കെയാണ്? കെ കേളപ്പൻ, പട്ടം തണുപ്പുള്ള, EMS നമ്പൂതിരിപ്പാട്, അക്കാമ ചെറിയൻ. അപ്പോൾ ഇതിലാരാണ് 1.25 കോടി മലയാളികൾ എന്നുള്ള പുസ്തകം രചിച്ചത്? ആരാണ്? EMS ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, EMS രചിച്ച പുസ്തകമാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ 54th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം. വലിയ കുളം എന്ന് പറഞ്ഞാൽ ഇതാക്കേണ്ട ദ ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ദ പ്ലേസ് വേർ ദ റിമൈൻസ് ഓഫ് ഗ്രേറ്റ് ബാത്ത് വേർ ഫൗണ്ട്. അല്ലേ, എവിടെയാണ് വലിയ കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം? എവിടെയാണ്? കാലിബംഗൻ, ലോത്തൽ, മോഹൻജോദാരോ, ബൻവാലി. കാലിബംഗൻ, ലോത്തൽ, മോഹൻജോദാരോ, വൻവാലി. അല്ലേ, ഇതാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ. SCERT നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഹാരപ്പനുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത്? മോഹൻജോദാരോയിലാണ് അല്ലേ. മോഹൻജോദാരോയിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഗ്രേറ്റ് ബാത്ത് കാണുന്നത്. ഓപ്ഷൻ സി ആണ്. 54th ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മൾ. 55th ക്വസ്റ്റ്യൻ നോക്കാം. 55th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. സൂക്ഷ്മശിലായുഗം, ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. ദ ഏജ് വിച്ച് ഇസ് കോൾഡ് ആസ് മൈക്രോലൈറ്റ് ഏജ്. അല്ലേ, ഏതാണ്? പ്രാചീന ശിലായുഗം ഓർ പാലിയോലിത്തിക് ഏജ്, മധ്യശിലായുഗം ഓർ മിസോലിത്തിക് ഏജ്, നവീന ശിലായുഗം, നിയോലിത്തിക് ഏജ് ആൻഡ് വെങ്കല യുഗം അല്ലെങ്കിൽ ബ്രോൺസ് ഏജ്. ഇതിലേതാണ് സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം എന്നുള്ളതാണ് പറയേണ്ടത്. ഏതാണ് വരുവ? സൂക്ഷ്മശിലായുഗം. ഏതാണ്? പ്രാചീനമാണോ, മധ്യമാണോ, നവീനമാണോ, വെങ്കലമാണോ? ഏതാണ് വരുവ? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി, മധ്യശിലായുഗം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ. മധ്യശിലായുഗമാണ് ഏത് പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സൂക്ഷ്മശിലായുഗം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. SCERT ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഏതാണ്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പഞ്ചാബ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പഞ്ചാബ് ഏറ്റവും വലിയ സംസ്ഥാനം. ജനറൽ നോളജ് ആണ് അല്ലേ. ഏതാണ് വരുവ? രാജസ്ഥാനാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാനാണ് ഏറ്റവും വലിയ സംസ്ഥാനം. സംശയമൊന്നുമില്ലല്ലോ. 57th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 57th ചോദ്യം, ട്രോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെ? ഇൻ ട്രോപ്പോഗ്രാഫിക്കൽ മാപ്സ് യെല്ലോ കളർ ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് തരിശുഭൂമി അല്ലെങ്കിൽ ബാരൻ ലാൻഡ്, കൃഷിഭൂമി, അഗ്രികൾച്ചർ ലാൻഡ്, വനം അല്ലെങ്കിൽ ഫോറസ്റ്റ്, പിന്നെ ജനവാസ കേന്ദ്രങ്ങൾ ഒരു സെറ്റിൽമെൻറ്റ്സ്. അപ്പോൾ ഇതിൽ മഞ്ഞ നിറം അല്ലെ, മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്, മഞ്ഞ നിറം ഏതിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്?
മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ഏതിനാണ്? സോറി, കൃഷിഭൂമിനെയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്, കൃഷിഭൂമി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ ലാൻഡ്, അതിനാണ് നമ്മൾ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ കളറിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതുപോലെ നമ്മൾ ചെറിയൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ അത്യാവശ്യം മാപ്പിൽ ഉപയോഗിക്കുന്ന കളറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്രകാരമുള്ള ബാങ്കാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് എ പബ്ലിക് സെക്ടർ ബാങ്ക് ഓർ പൊതുമേഖലാ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, സ്വകാര്യ മേഖലാ ബാങ്ക്, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര ബാങ്ക്, അതുപോലെ ഫോറിൻ ബാങ്ക്, വിദേശ ബാങ്ക്. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് SBI അല്ലെ, SBI. അപ്പോൾ ഈ SBI എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബാങ്കാണെന്നാണ്? സ്വകാര്യ മേഖലയാണോ? അല്ലല്ലോ, ഏതാണ്? പൊതുമേഖലാ ബാങ്കാണ് അല്ലേ. 58 പൊതുമേഖലാ ബാങ്ക് എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, പൊതുമേഖലാ ബാങ്ക്. അത് കേന്ദ്രത്തിൻ്റെ അണ്ടറിലാണെന്നുള്ളതുകൊണ്ട് കേന്ദ്ര ബാങ്ക് എന്നൊന്നും പോയി എഴുതരുത്, പൊതുമേഖലാ ബാങ്കാണ് അല്ലേ. അറിയുന്ന കാര്യങ്ങളായിരിക്കും. അടുത്ത നമ്മൾ 59-ാമത്തെ ചോദ്യം. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? വെൻ വാസ് ദ ഫസ്റ്റ് 5-year പ്ലാൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ? ഏതാണ്? 1950, 1951, 1952, 1953. ഓക്കെ, ഇതിലേതാണ് വരിക? 51-ാണ് അല്ലേ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി. 51-ാണ്, 1951-ാണ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. 60-ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ഇന്നത്തെ 30-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത്? ദ ലാർജസ്റ്റ് അഗ്രോ വേസ്റ്റ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഏതാണ്? പഞ്ചസാര വ്യവസായം അല്ലെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി, രാസവള വ്യവസായം, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, തുകൽ വ്യവസായം അല്ലെങ്കിൽ ലെതർ ഇൻഡസ്ട്രി ആൻഡ് പരുത്തി തുണി വ്യവസായം, കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്നാണ് ചോദിച്ചത് അല്ലേ. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ് വരിക? ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് എന്താണ്? പരുത്തി തുണി വ്യവസായമാണ് അല്ലേ. പരുത്തി തുണി വ്യവസായം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓപ്ഷൻ ഡി, പരുത്തി തുണി അല്ലെങ്കിൽ കോട്ടൺ ടെക്സ്റ്റൈൽ ആണ്. അതിൻ്റെ കൂടുതൽ നമ്മൾ ഏതോ ഒരു ക്വസ്റ്റനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നാണ്, ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് അല്ലേ? കഴിഞ്ഞ സോഷ്യലിൽ നമ്മൾ കണ്ടിട്ടുണ്ടായത് എന്താണ്? മുംബൈയാണ് അല്ലേ. മുംബൈയാണ്, മുംബൈയാണ്. ഓക്കെ, മുംബൈയാണ് അങ്ങനെ അറിയപ്പെടുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത്രയും ഈ ആദ്യത്തെ 30 ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ 30 ചോദ്യങ്ങൾ നമുക്കറിയാം. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 30 മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി 30. അടുത്ത 30 എന്ന് പറയുന്നത് എപ്പോൾ ചെയ്യും? തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഓക്കെ, കാരണം മറ്റൊന്നുമല്ല, ഇത് കഴിഞ്ഞ മാതിരി ഇപ്പം വേറെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇത് ആരൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പോൾ ഈ 30 എത്രത്തോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ സൈക്കോളജി ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് ഇതിന് കണക്കായിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്ത് തരാം. ക്ലിയർ ആണോ? അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ക്ലാസ്, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, താങ്ക് യു.